അവർ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു, ഞങ്ങളെ തല്ലിയെടുക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളെ തടങ്കൽ പാളയങ്ങളിലേക്കും ജയിലറകളിലേക്കും അടയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ഏത് വിരട്ടലുകൾക്ക് മുമ്പിലും ഞങ്ങൾ വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ തെരുവിലേക്ക് ഇറങ്ങുന്ന വലിയ വലിയ പ്രതീക്ഷകൾ ഈ രാജ്യത്തിന് നൽകുന്ന കാഴ്ചയാണ് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിലും നാം കണ്ടതാണ്, വലിയ തടിയൊന്നുമില്ലാത്ത ഒരു മെലിഞ്ഞ പെൺകുട്ടി, ആ മെലിഞ്ഞ പെൺകുട്ടി നെറ്റിയിൽ നിന്നും ഇങ്ങനെ രക്തം വാർന്നൊഴുകുമ്പോഴും സംഘപരിവാറിന്റെ ഭീഷണിക്ക് മുമ്പിൽ, കുറുവടിക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറല്ലാത്ത സഖാ വൈശി ഘോഷ് അവിടെ നിന്നുകൊണ്ടും ഒഴുകുന്ന രക്തത്തിനു മുമ്പിൽ നിന്നുകൊണ്ടും മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇൻകുലാബ് വിളിച്ചുകൊണ്ട് സംഘപരിവാറെ നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സഖാ വൈശി ഘോഷിന്റെ പ്രസ്ഥാനമാണ് SFI-ഉം DYFI-ഉം. ഞങ്ങൾ ഈ രാജ്യത്തോട് പറയുന്നത്, നിങ്ങൾക്ക് മതത്തിന്റെ വേലിക്കെട്ടുകൾ തീർക്കാൻ കഴിയും, നിങ്ങൾ മതത്തിന്റെ വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ മതത്തിന്റെ കളങ്ങളിൽ അടയ്ക്കാൻ നിങ്ങൾക്ക് നിയമങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ സൃഷ്ടിക്കുന്ന നിയമങ്ങളുടെ മുമ്പിലല്ല ഈ രാജ്യത്തെ മനുഷ്യൻ എന്ന് കാണിക്കുന്നതാണ് ഈ രാജ്യത്തുണ്ടാകുന്ന ചെറുത്തുനിൽപ്പുകൾ. നിങ്ങൾ മുസൽമാനെതിരായിട്ടുള്ള നിയമമാണ്, എന്തിനാണോ നിങ്ങൾ ഹിന്ദുക്കളെ തെരുവിലേക്ക് ഇറങ്ങുന്നത്, എന്തിനാണ് സിഖുകാരെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്, എന്തിനാണ് നിങ്ങൾ പാഴ്സികളെ ജൈനരെ ക്രിസ്ത്യാനികളെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്? ഇത് മുസൽമാന് വേണ്ടിയുള്ളതല്ലേ? മുസൽമാന് വേണ്ടിയുള്ള സമരത്തിൽ നിങ്ങൾ എന്തിനാണ് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യമുയർത്തുന്നവരോട് അങ്ങ് ജർമ്മനിയിലെ നാസി പട്ടാളം, ആ നാസി ഭരണകൂടം, ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ആ ഭരണകൂടം 1932 നൂറൻബർഗ് നിയമം പാസാക്കി. അന്ന് ഹിറ്റ്ലറും നാസി പടയും പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, ഇത് ആര്യവംശത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള നിയമമാണ്. ആര്യവംശത്തെ ശുദ്ധീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ആര്യവംശത്തിന്റെ ആ പ്യൂരിറ്റി അത് നഷ്ടപ്പെട്ടുകൊണ്ട് ആര്യവംശത്തിലുള്ള പെൺകുട്ടികളെ മറ്റുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നു, ആര്യവംശത്തിലെ പുരുഷന്മാർ മറ്റുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നു, ആര്യവംശത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആ വിശുദ്ധി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് നൂറൻബർഗ്. അതുകൊണ്ട് ജർമ്മനിയിലെ ജൂതരും മറ്റൊരു വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി നിൽക്കുന്നവരും ഈ നിയമത്തിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. ആ നിയമത്തിന്റെ ഭാഗമായി ജർമ്മനിയിലെ ജൂതവംശജരെ അവർക്ക് തൊഴിലിൽ അവർക്ക് ലഭിക്കാതെ തുടങ്ങി, അവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പയ്യെ പയ്യെ നഷ്ടപ്പെട്ടു തുടങ്ങി. അതിനുശേഷം അവരെ ജൂതന്മാരെ നാസി പടയാളികൾ തിരഞ്ഞുപിടിച്ചാക്രമിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതിന്റെ ഭാഗമായി ജൂതന്മാർ ജർമ്മനിയിൽ നിന്നും പലായനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് ഹിറ്റ്ലറുടെ നാസി പട തീരുമാനിച്ചു, ഈ രാജ്യത്ത് ജർമ്മനിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ, നിങ്ങളുടെ ആകെ സ്വത്തിന്റെ 90% ഇവിടെ പിഴയായി എടുക്കണം. 100,000 രൂപ സ്വത്തുള്ളവൻ 90,000 രൂപ പിഴയെടുക്കേണ്ടി വന്നാൽ പിന്നെ എന്താണ് അവന് മിച്ചമായി ഉള്ളത്? അങ്ങനെ ആ രാജ്യത്തെ ജൂതന്മാരെ വല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ജൂതന്മാരെ ആട്ടിപ്പായിച്ചു. 55 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഹിറ്റ്ലറുടെ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ ജർമ്മനിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ടത്. അവിടെ ഉണ്ടായ ദുരന്തങ്ങളും ഭീകരതയും നമ്മൾ ഈ ചരിത്രത്തിന്റെ ഭാഗമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാസ് തണങ്കൽ പാളയങ്ങളിൽ ഗ്യാസ് നിറച്ചും അങ്ങനെ നിരവധിയായ പീഡനങ്ങളുടെ ഭാഗമായി 55-60 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ അവിടെ കൊല ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അന്നും ഹിറ്റ്ലറും ഫാസിസ്റ്റ് ജർമ്മനിയും പറഞ്ഞത് ഈ നൂറൻബർഗ് നിയമം ആരെയും ബാധിക്കില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് 2019 ഡിസംബർ 7-ാം തീയതിയും 11-ാം തീയതിയും ഇന്ത്യയുടെ ലോക്സഭയിലെയും
രാജ്യസഭയിലും പാസാക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ച പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്തിന്റെ നാസി പടയാളികൾ സംഘപരിവാറും പുതിയ കാലത്തിന്റെ ഹിറ്റ്ലറായിട്ടുള്ള നരേന്ദ്രമോദിയും പറയുന്നത്, നിങ്ങൾ ഇന്ത്യക്കാർ ആരും ആശങ്കപ്പെടേണ്ടതില്ല, ഈ രാജ്യത്തെ ഒരു മനുഷ്യരെയും ബാധിക്കുന്നതല്ല, മുസൽമാനെ ബാധിക്കുന്നതല്ല, അതുകൊണ്ട് ആരും തെരുവിലേക്ക് ഇറങ്ങണ്ട, പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ട, ഇത് നിങ്ങളെ ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് പറഞ്ഞു. അങ്ങനെ രാജ്യത്തെ പൗരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ ഭരണഘടന 1947 ആഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലി ഈ രാജ്യത്ത് നിരവധി വർഷക്കാലം എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാവിധമായ സവിശേഷതകളും നാനാത്വത്തിൽ ഏകത്വവും ബഹുസ്വരതകളും വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്തമായ ജീവിത രീതികളും അങ്ങനെ എല്ലാ ബഹുസ്വരതകളെയും മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ വിവിധ ഭരണഘടനകളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും വളരെ വിശദമായി നന്നായി പഠിച്ചു മനസ്സിലാക്കി എല്ലാ നിയമങ്ങളുടെയും സവിശേഷതകളായിട്ടുള്ള കണ്ടന്റുകൾ മാത്രം എടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിച്ചു. ഭരണഘടനാ അസംബ്ലിയിൽ നിരവധി തർക്കങ്ങൾ വന്നു. ആ തർക്കങ്ങളുടെ ഭാഗമായി ആദ്യം തന്നെ ചില ആളുകൾ പറഞ്ഞു, എല്ലാ മുസൽമാന്മാർക്ക് വേണ്ടി നമ്മളൊരു രാജ്യം കൊടുത്തല്ലോ പാകിസ്ഥാൻ, ആ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ നമുക്ക് ഇന്ത്യ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള ബഹുഭൂരിപക്ഷം ഭരണഘടനാ അസംബ്ലിയിലുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമല്ല, മതനിരപേക്ഷതയായിരിക്കണം നമ്മളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു. മതനിരപേക്ഷതയായിരിക്കണം, ഹിന്ദുസ്ഥാനല്ല വേണ്ടത്, ഇന്ത്യയാണ് വേണ്ടത്, ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്നാകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭാരതം ഇന്ത്യ എന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുടെ മൗലികമായ സത്താക്കി ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിച്ചു. ആർട്ടിക്കിൾ 14 തുല്യത, എല്ലാ മനുഷ്യനും മതവും ജാതിയും ഭാഷയും വർണ്ണവും നിറവും അതുപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളും എല്ലാത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് മനുഷ്യനെന്ന പരിഗണന കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് തുല്യത നിയമമാക്കി. അതാണ് ഭരണഘടനയുടെ അടിസ്ഥാന മന്ദസത്ത. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത തരത്തിൽ ഈ രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടന വിഭാവനം ചെയ്തത് തുല്യതയാണ്. ആ തുല്യതയിൽ നിന്നുകൊണ്ട് വേണം ഇന്ത്യൻ പാർലമെന്റ് നിയമങ്ങൾ പാസാക്കാൻ. ആ തുല്യതയായിരിക്കണം എല്ലാത്തിന്റെയും അടിസ്ഥാനം. ഈ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങളുടെയും ഭരണഘടനാപരമായ അമെന്മെന്റുകളുടെയും അടിസ്ഥാനം ആ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 14 കോട്ടമുണ്ടാകുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് ആ തുല്യതയിൽ നിന്ന് വ്യത്യസ്തമായ നിയമം ഉണ്ടായാൽ അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞത്. ആ ആർട്ടിക്കിൾ 14 ലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് സംഘപരിവാർ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമം പാസാക്കി. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തിനകത്ത് പൗരന്മാരാകണമെങ്കിൽ മതം മാനദണ്ഡമാകുന്നു. അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും വരുന്ന അവിടെ ഭൂരിപക്ഷ മതം മുസ്ലിം മതമായതുകൊണ്ട്, ആ രാജ്യത്തിന്റെ അടിസ്ഥാന മതം മുസ്ലിം മതമായതുകൊണ്ട് ആ രാജ്യത്തുനിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് ഇന്ത്യ രാജ്യത്തിനകത്ത് പൗരത്വം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് വേറെയും മതർ രാജ്യങ്ങളുണ്ടല്ലോ, ഭൂരിപക്ഷ മതം മുസ്ലിം മതമല്ലാത്ത രാജ്യങ്ങളുണ്ടല്ലോ. മ്യാൻമാർ ചെറു ന്യൂനപക്ഷമാണ്, ബുദ്ധമത രാജ്യമായിട്ടുള്ള ബുദ്ധമതം ഭൂരിപക്ഷ മതമായിട്ടുള്ള ആ രാജ്യത്തെ രോഹിന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഈ ലോകത്തിന്റെ ദൃശ്യമാധ്യമങ്ങളും ഐക്യരാഷ്ട്രസഭയും അടക്കം ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയും BJP വരെ കവല പ്രസംഗങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് രോഹിന്ത്യൻ അഭയാർത്ഥികളുടെയും അവരുടെ പ്രശ്നങ്ങൾ. ടിബറ്റൻ അഭയാർത്ഥികൾ, ശ്രീലങ്കയിലെ തമിഴ് വംശജർ അടക്കമുള്ള ഈ രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന നിരവധിയായ രാജ്യങ്ങളിൽ അഭയാർത്ഥികൾ ഉണ്ടല്ലോ, ആ അഭയാർത്ഥികളെ കുറിച്ച് പറയുന്നില്ലല്ലോ. നമുക്കറിയാം തൊട്ടടുത്ത ശ്രീലങ്ക, ആ ശ്രീലങ്കയിൽ വംശീയ പ്രശ്നമുണ്ടായപ്പോൾ
സിംഗളരും തമിഴ് വംശജരും തങ്ങളിലുള്ള വലിയ പോരാട്ടം നടന്നപ്പോൾ എൽ ടി ടിയുമായി ബന്ധപ്പെട്ടും ആ രാജ്യത്തിനകത്ത് വലിയ വംശീയ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി അക്രമങ്ങളും എല്ലാം നടന്നപ്പോൾ വലിയ വംശീയ ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ ആ തമിഴ് വംശജരെ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് അഭയാർത്ഥികളായി വന്നത് നാം കണ്ടതാണ്. നമ്മുടെ ജില്ലയിലുമുണ്ട്. ആര്യങ്കാവിലും കുളത്തൂപ്പുഴയിലുമെല്ലാം ശ്രീലങ്കൻ അഭയാർത്ഥികളുടെ കേന്ദ്രങ്ങളുണ്ട്. ഈ രാജ്യം അങ്ങനെ നിരവധി ആളുകളെ സ്വീകരിച്ചിട്ടുണ്ട്. തസ്ലീമ നസർ എന്ന് പറയുന്ന ബംഗ്ലാദേശി എഴുത്തുകാരി, പാകിസ്ഥാനിലുള്ള ഗായകൻ, അടക്കമുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യർ ആ രാജ്യത്തിനകത്ത് വംശീയ പ്രശ്നങ്ങൾ, മുസ്ലിം മുസ്ലിം തീവ്രവാദികൾ നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾക്കെതിരായി ഈ രാജ്യത്തിനകത്തേക്ക് വന്നു, ഇവിടെ പൗരത്വം കൊടുത്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ. പക്ഷേ എന്താണ് ഇന്ന് മതം പ്രശ്നമായി വരുന്നത്? മതം പ്രശ്നമായി വരുന്നു എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിനകത്ത് മതം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിരിക്കണം, അതാണ് പ്രശ്നം. ഈ രാജ്യത്തിന്റെ അധികാരം എല്ലാ കാലത്തും തങ്ങൾക്ക് നിലനിർത്താൻ മതം ഒരു പ്രശ്നമായി നിലനിൽക്കണം. അത് ഭൂരിപക്ഷ മതമായി ഹിന്ദു, ആ ഹിന്ദുവിനെ ഏകീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും മുസൽമാനെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്താൻ ഈ രാജ്യത്തിനകത്ത് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്നുള്ള തന്ത്രം ഉപയോഗപ്പെടുത്തിയതുപോലെ തന്നെ ഈ രാജ്യത്തിനകത്ത് മതത്തിന്റെ പേരിലുള്ള ചേരികൾ ശക്തമായി നിലനിൽക്കണം. അതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ തുടക്കം. ഈ രാജ്യത്തിനകത്ത് രണ്ടു സീറ്റിൽ നിന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയെ വളർത്താൻ ഉപകരിച്ചത് അയോധ്യ പ്രശ്നവും അതിന്റെ ഭാഗമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിരവധിയായ ഇടങ്ങളിൽ വംശീയ അക്രമങ്ങൾ ഉണ്ടാകുകയും മതലഹളകൾ ഉണ്ടാകുകയും അതിന്റെ ഭാഗമായി ഉണ്ടായ ലഹളകളുടെയും വർഗീയ സംഘർഷങ്ങളുടെയും അതിന്റെ ഭാഗമായി ഈ രാജ്യത്തിനകത്ത് വളർന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വളർന്ന ബി ജെ പി എല്ലാ കാലത്തും ഇവിടെ വർഗീയ രാഷ്ട്രീയം നിലനിൽക്കണം. അയോധ്യ പ്രശ്നം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പരിഹരിച്ചു. പരിഹരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിധിയിൽ നമുക്ക് ആ വിധിയോട് 100% യോജിപ്പില്ലെങ്കിലും ആ പ്രശ്നം പരിഹരിച്ചു. ഇനി തങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഇന്നത്തെ പൗരത്വ ബില്ല്. ഈ രാജ്യത്തെ മുസൽമാനും ഹൈന്ദവനും ഒരിക്കലും ഒന്നായി പോകരുത്. അങ്ങനെ ഒന്നായി പോയാൽ തങ്ങൾക്ക് വളരാനുള്ള വളമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ ബില്ലും പൗരത്വ രജിസ്റ്ററും എല്ലാം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാം കാണേണ്ടത് ഈ രാജ്യത്തിനകത്ത് കഴിഞ്ഞ 6 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ നിയമങ്ങൾ, മുത്തലാഖ് നിയമവും ബഹുഭാര്യാതത്വത്തിനെല്ലാം എതിരായി അതിശക്തമായി നിലപാട് സ്വീകരിച്ചുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM ഇടതുപക്ഷവും. സഖാവ് EMS അന്ന് ബഹുഭാര്യാതത്വത്തെ എതിർത്തതിന്റെ ഭാഗമായി ഇവിടെ മുസ്ലിം തീവ്രവാദികൾ വിളിച്ചത് EMS 1 ഘട്ടം 2 ഘട്ടം 3 ഘട്ടം വേണമെങ്കിൽ EMS ഓളയും കെട്ടുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് നാം കേട്ടതാണ്. നമ്മൾ അതിനെതിരായി ശക്തമായി എതിർത്തുകയും ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്തിനകത്ത് BJP നടപ്പിലാക്കിയ നിയമം നാം പരിശോധിക്കണ്ടേ? ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വിവാഹമോചനം, അതിനു മാത്രം ക്രിമിനൽ വകുപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി ഇവിടെ വാദിക്കുന്ന ആളുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വിവാഹമോചന കേസിനെ ക്രിമിനൽ കുറ്റമായി മാറ്റിയിരിക്കുന്നു. ആരാണ് ഈ കേസുമായി വരുന്നത്? സ്വന്തം ഭാര്യയോടൊരു വാക്ക് പോലും പറയാതെ, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ മടങ്ങി വരുമടി എന്ന് പോലും പറയാതെ പോയ ആളാണ് ഇതിന്റെ തലവൻ നരേന്ദ്രമോദി. ഈ പുള്ളിക്കാരന്റെ ഭാര്യയ്ക്ക് ഏതെങ്കിലും എന്താണ് ഈ ഒഴിവാക്കി വിടുന്ന ആളുകൾക്ക് മാസം ചെറിയൊരു അലവൻസ് കോടതിയൊക്കെ തീരുമാനിച്ചു കൊടുക്കും. അതുപോലും കൊടുക്കാത്ത കെട്ടിയ ഭാര്യയെ തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഈ നരേന്ദ്രമോദി. പുള്ളിയാണ് പറഞ്ഞത് മുത്തലാഖുമായി പോയാൽ എല്ലാവരെയും പിടിച്ച് ഞാൻ അകത്തിടും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി സ്വന്തം ഭാര്യയെ സംരക്ഷിക്കുന്നുണ്ടോ? അതിനകത്തൊരു പ്രശ്നവുമില്ല.
അപ്പോൾ മതം ചില കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. അത് പ്രത്യേകമായ വിഭാഗങ്ങളിൽ. അതാണ് മുത്തലാഖ് നിയമവുമായി ബന്ധപ്പെട്ട് ആ നിയമം ക്രിമിനൽ നടപടിയായി ഒരു വിഭാഗത്തിന്റെ വിവാഹമോചനത്തെ ക്രിമിനൽ കേസുമായി പെടുത്തുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ അതാണ്. ഇപ്പോൾ കാശ്മീരിന്റെ 370-ാം പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. എന്താണ്? ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനം എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ ശേഷം പ്രത്യേക രാജ്യമായി നിലകൊള്ളാൻ കാശ്മീർ രാജാവ് തീരുമാനിച്ചപ്പോൾ, പാകിസ്ഥാൻ പട്ടാളം കാശ്മീരിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പിന്തുണ നേടിക്കൊണ്ട് ഈ രാജ്യത്തിനോടൊപ്പം ഞങ്ങൾ ഈ രാജാവ് തന്നെ ഒരു പ്രത്യേക രാജ്യമായി നിലകൊള്ളണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഭാരതത്തിനോടൊപ്പമാണ്, ഇന്ത്യയോടൊപ്പമാണെന്ന് നിലപാടെടുത്ത കാശ്മീരിലെ ജനതയെ അവർക്കുള്ള എല്ലാ പ്രത്യേകമായ പരിഗണനയും എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, ആ സംസ്ഥാനം തന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു. പണ്ടെല്ലാം ചരിത്ര ക്ലാസ്സിൽ നമ്മൾക്കെല്ലാവർക്കും ഒരുപാട് അടി കിട്ടിയതാണ്.